അത് കാരണം കൊണ്ട് ഞാന് അങ്ങനെ കാല് വെക്കാറില്ല അകത്തിട്ടോ, വീടിനകത്ത്. എന്നാലും ആവശ്യമാണ്, അത്യാവശ്യമാണെന്നുണ്ടെങ്കിലൊക്കെ വെക്കും. അപ്പോ ഇന്ന് നമ്മള് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് കാല് വെക്കാണ്ട് വോക്കറിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്നാണ് ഇതുവരെ ഞാൻ കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഏതാണ്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. അങ്ങനെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്രച്ചസ് ആണോ കൂടുതൽ യൂസ് ചെയ്യാറ് എല്ലാവരും, പക്ഷെ എനിക്ക് ക്രച്ചസിനെക്കാളും കംഫർട്ടബിൾ വോക്കറാണ്. കാരണം എനിക്കിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ തന്നെ ബാലൻസ് ചെയ്ത് കൈയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇനി ക്രച്ചസിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ചിടാക്കണം. പക്ഷെ കുറച്ച് സ്പേസ് മാനേജ്മെന്റ് ഉണ്ടാവും വോക്കറിന്റെ കാര്യത്തിന്. പക്ഷെ അത് നമുക്ക് യൂസ്ഡ് ആയാൽ മതി. എങ്ങനെയെങ്കിലും നമുക്ക് കുറെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ വോക്കറിൽ. അപ്പോ നമുക്ക് ഇനി പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഞാനപ്പോ നിങ്ങക്ക് ഞാൻ പുറത്ത് പോവാനുള്ള ഒരു പരിപാടിയിലാണ്. ഞാന് പാൻ്റൊക്കെ ആദ്യമേ ഇട്ട് കൊടുക്കുക ചെയ്യാം, എന്നിട്ടാണ് ഞാൻ കാല് വെക്കുക. കാരണം ഇത് കാല് വെച്ചിട്ടും പാൻ്റ് ഇടാം കേട്ടോ, പാൻ്റും ഷൂസൊക്കെ ഇടാം. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ഇങ്ങനെയാണ്, മറ്റേത് കുറച്ചും കൂടി ഒരു സ്ട്രെയിൻ എടുക്കണം പോലെ. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിനി കാല് വെച്ചിട്ട് വരാം. നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി പി കിറ്റ് വെച്ചിട്ടാണ് കാല് വെക്കുക. പി പി കിറ്റ് കാലിക്ക് ഇങ്ങനെ കാലിങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് ഈ ഒരു ഇത് ഇതിൽ കൂടെ കൊടുത്ത് ആ വാവല് ഈ ഒരു ഹോളിൽ കൂടെ വലിച്ച് വലിച്ചെടുക്കും. ജസ്റ്റ് കാണിച്ചു തരാം.
ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെയാണ് കേട്ടോ കാല് വയ്ക്കുക. അപ്പോ അത് മനസ്സിലായില്ലേ? അങ്ങനെ ശരിക്കും ഇറങ്ങിയിരിക്കും, അങ്ങനെ നമ്മൾ കാല് വയ്ക്കുക. അപ്പൊ നമുക്ക് ഇനി പുറത്തു പോകാം. ഇത്ര നേരം ഞാൻ ട്രൈപോഡിൽ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് കഷ്ടപ്പെടുകയായിരുന്നു. ഇപ്പൊ നമുക്ക് എന്റെ അനിയൻ കൂട്ടം വന്നിട്ടുണ്ട് പുറത്തു പോവാന്ന് പറഞ്ഞിട്ട്. കുഞ്ഞു ഷോപ്പിംഗ് അത്രേ വിചാരിക്കുന്ന കാണുന്ന ഗ്രാൻഡ് മാളിക്കാണ് നമ്മൾ വരാന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്ഥലം എത്തി, നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഷോപ്പിംഗ് ആണ് നമ്മൾ വിചാരിക്കുന്നത്, ഭയങ്കര ഓഫറാന്നൊക്കെ കേട്ടു. പോയേക്കാം. ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. എനിക്കൊരു വലിയ ബില്ല് തന്നെ കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടു, നീണ്ടൊരു ബില്ലായിട്ട് നമ്മളിതാ പോവുകയാണ്. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് കഴിഞ്ഞ് പോയോണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ വന്നത്. ഓക്കെ, എന്നാൽ പലൂടയിൽ കയറി ഫുഡ് ഐസ്ക്രീം കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ ഫുഡ് ഐസ്ക്രീം. അങ്ങനെ ഓക്കെ, എന്നാൽ കലൂര് പലൂട പോവാം എന്നും പറഞ്ഞ് ഞങ്ങൾ പോയോണ്ടിരിക്കുക. അതെ, പലൂട എത്തി. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഈ കാണുന്ന മൊത്തം അവിടേക്കുള്ള ആളുകൾ വന്നിട്ടുള്ള വണ്ടികളാണ്. ഭയങ്കര തിരക്കാണ്. പുറത്ത് നല്ല തിരക്കാണെങ്കിലും നമുക്ക് ഭാഗ്യത്തിനകത്ത് കയറി ഇരിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ്. പലൂടയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേക്ക്സും പേസ്ട്രീസും നല്ല ഇതുപോലത്തെ പുട്ട് ഐസ്ക്രീം പോലത്തെ വെറൈറ്റീസും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മുടെ പുട്ട് ഐസ്ക്രീം എത്തിയിരിക്കുകയാണ്. ബേസിൽ തന്നെ നമുക്ക് ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുട്ട് ഐസ്ക്രീമിൻ്റെ ഏറ്റവും ഈ അറ്റത്ത് ചെറിയൊരു പീസ് ഓഫ് കേക്ക് ഉണ്ട്. പിന്നെ ഓരോ ഫ്ലേവറിൻ്റെയും ഇടയിൽ നമുക്ക് കാണാം നട്ട്സും ഒക്കെ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ച് സെറ്റാക്കിയിട്ടാണ് നമുക്ക് നമ്മുടെ പുട്ട് ഐസ്ക്രീം അവർ തന്നത്. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തു. എൻ്റെ പൊന്നി, നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. എനിവേ, എനിക്കിഷ്ടപ്പെട്ടു.
രണ്ടാൾക്ക് കൂടി കഴിക്കാൻ ഭയങ്കര കുറവാണെന്ന് തോന്നും, കാരണം അത്രയും ടേസ്റ്റ് ആയിരുന്നതുകൊണ്ട് എനിക്കൊന്നും ആയില്ല. എന്താണെങ്കിലും 200 രൂപയ്ക്ക് നല്ല അടിപൊളി സംഭവമായിരുന്നു. അങ്ങനെ പലൂടയിലത്തെ പുട്ട ഐസ്ക്രീമും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു. എനിവേ, നിങ്ങൾ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു എന്ന് എനിക്കറിയാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ ബൈ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.